നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ നോർത്ത് ഈസ്റ്റ് ദില്ലിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യ കുമാറിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് നന്ദ് നഗരിയിലാണ് ഈ സംഭവം ഉണ്ടായത്. മാലയിടാനെന്ന വ്യാജനെത്തിയ യുവാക്കളാണ് കനയ്യ കുമാറിനെയും സംഘത്തെയും ആക്രമിച്ചത്. കനയ്യ കുമാറിനൊപ്പം ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ വനിതാ കൌൺസിലർ ചായ ഗൗരവ് ശർമ്മയോട് അക്രമികൾ അപമര്യാദയായി പെരുമാറി എന്ന പരാതി കൂടി എത്തുന്നുണ്ട്. താനും കനയ്യകുമാറും ഖത്തർ നഗറിലെ പാർട്ടി ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോൾ 7-8 പേരടങ്ങുന്ന സംഘം അദ്ദേഹത്തെ ഹാരമണിയിക്കുകയായിരുന്നുവെന്നും അതിനുശേഷം മഷി എറിയുകയും തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് ചായ തന്റെ പരാതിയിൽ ഉന്നയിക്കുന്നത്. 4 സ്ത്രീകൾക്ക് പരിക്കേറ്റതായും ഒരു വനിതാ മാധ്യമ പ്രവർത്തക അഴുക്കുചാലിൽ വീണതായും പരാതിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല അക്രമികൾ തന്നെ ഒരു വശത്തേക്ക് തള്ളിമാറ്റിയെന്ന് ഭർത്താവിനെയും തന്നെയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നും കൂടി ചായ വ്യക്തമാക്കുന്നു. ഈ പരാതി പരിശോധിച്ച് വരികയാണ് എന്നും ഇതിൽ ഉടൻ തന്നെ നടപടി എടുക്കുമെന്നും ഒക്കെ ദില്ലി പോലീസും അറിയിക്കുന്നുണ്ട്. ഈ സംഘത്തിലുള്ളവർ കറുത്ത മഷി എറിയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിരുന്നു. നമുക്ക് ഈ ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും അതിനുള്ള കാരണം കൂടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും എക്സ് പ്ലാറ്റ്ഫോമിൽ അടക്കം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കനയ്യ കുമാർ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നുവെന്നും സൈനികർക്കെതിരെ സംസാരിക്കുന്നുവെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് യുവാക്കൾ കയ്യേറ്റം ചെയ്തത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൈനികർക്കെതിരെ സംസാരിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് കനയ്യകുമാറിന് നേർക്ക് ആക്രമണം നടന്നത് എന്നുകൂടി മറുവശത്ത് ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ പ്രതികളെ പിടികൂടിയതിനു ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.